ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ്സിയോട് പരാജയപ്പെട്ടപ്പം പഞ്ചാബിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മികച്ച പ്രകടനം നടത്തി ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നിഹാൽ സുധീഷാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ നിഹാൽ ഇപ്പം ലോൺ അടിസ്ഥാനത്തിലാണ് പഞ്ചാബിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. മത്സരത്തിന് ശേഷം മിക്സഡ് സോണിൽ വെച്ച് നിഹാൽ പറയുന്നത്, ഞാനിപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ താരം തന്നെയാണ്, ആരാധകർക്ക് മുന്നിൽ നന്നായി കളിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്, ഞാൻ തിരിച്ചു വരും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നിഹാൽ സുധീഷ് ഖേൽനവിന് നൽകിയ അഭിമുഖത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച്. പുള്ളി പറഞ്ഞത്, എന്നോടെന്നല്ല ആരോടും ഞങ്ങളുടെ സ്വപ്നം എന്താണ്, ഇഫ് യു ആസ്ക് എനി വൺ ഇൻ കേരള വാട്ട് ഡിയർ ഡ്രീം, കേരളത്തിലുള്ള ആരോടായാലും അവരുടെ സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി ഇതായിരിക്കും, എവ്രിബഡി വാണ്ട് ടു പ്ലേ ഫോർ ദിസ് ടീം, എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരിക്കുക എന്നുള്ളത് കേരളത്തിലെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിലൂടെ കടന്നു പോവാൻ കഴിഞ്ഞവനാണ് ഞാൻ. എനിക്ക് 12-13 വയസ്സുള്ള സമയത്താണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകനായ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ കാണാൻ സ്റ്റേഡിയത്തിലേക്ക് പോകാറുണ്ടായിരുന്നു. ഇയാൻ ഹ്യൂമിനെയും ഡേവിഡ് ജെയിംസിനെയും എല്ലാം ഞാൻ ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ട് ആദ്യ സീസൺ മുതൽ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തിങ്ങി നിറഞ്ഞ ഗാലറിക്ക് നടുവിൽ കളിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ സീസണിൽ ഞാൻ ബോൾ ബോയ് ആയിരുന്നു, അതൊക്കെ വെച്ച് നോക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരിക്കുന്നതിൽ എന്നും അഭിമാനിക്കുന്നു. എന്റെ ലക്ഷ്യവും സ്വപ്നവും ഒക്കെ ഇതുതന്നെ ആയിരുന്നു എന്ന് നിഹാൽ സുധീഷ് പറയുമ്പോൾ നിഹാലിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഉറങ്ങിക്കിടപ്പുണ്ട്. നിഹാൽ തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാം.